നമസ്തെ ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതായത് ഡിജിസിഐക്ക് പിന്നാലെ എയർപോർട്ട് അതോറിറ്റിയും തടസ്സവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഏതൊരു വിമാനത്താവളത്തിനും അനുമതി നൽകുന്നതിന് മുന്നോടിയായുള്ള സംശയ ദൂരീകരണം മാത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് സർക്കാർ വാദം അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന സ്വപ്ന പദ്ധതിയായ ശബരി വിമാനത്താവളത്തിന് രണ്ടു കേന്ദ്ര ഏജൻസികൾ തടസ്സം ഉന്നയിച്ചു സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ സാധ്യതാ പഠന റിപ്പോർട്ട് പോലും വിശ്വാസയോഗ്യമല്ലെന്നാണ് ഡിജിസിഎ വിലയിരുത്തിയത് കഴിഞ്ഞ ജൂണിലാണ് സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച് കേന്ദ്രത്തിന് അപേക്ഷ നൽകിയത് വ്യോമസേന നടത്തിയ പരിശോധനയിൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതു മാത്രമാണ് അനുകൂല ഘടകം കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളുമായി നിശ്ചിത അകലമില്ലാത്തതിനാൽ എയർ കൺട്രോൾ വിഭാഗത്തിൽ നിന്നുള്ള സിഗ്നലുകൾ പരസ്പരം കൂടിക്കലരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡിജിസിഎയുടെ കണ്ടെത്തൽ ആരാധനാലയങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നും വന്യജീവി സുരക്ഷയെ ബാധിക്കും നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒട്ടേറെ കടമകൾ കടക്കേണ്ടതുണ്ട് വ്യോമയാന മന്ത്രാലയത്തിന്റെ ഹിയറിംഗിന് ശേഷം പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിശോധന നടത്തേണ്ടതുണ്ട് വ്യോമസേനയുടെ സാക്ഷിപത്രം പ്രാഥമികം മാത്രമാണ് വിശ്വാസയോഗ്യമല്ലാത്ത സാധ്യതാ പഠന റിപ്പോർട്ടാണെന്ന് ഡിജിസിഎ വിലയിരുത്തിയ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നേടിയെടുക്കുക എളുപ്പമല്ല ഇപ്പോഴിതാ സ്വപ്ന പദ്ധതിയുടെ ചിറക് ദുർബലമായതോടെ മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിലെത്തി കേന്ദ്രവുമായി ചർച്ച നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഭൂമി സംബന്ധമായ നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബിലീവേഴ്സ് ചർച്ചുമായി ചർച്ച നടത്തി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിനിടെയാണ് കേന്ദ്രത്തിന്റെ ചുവപ്പ് കൂടി എന്നാൽ ശബരിമല വിമാനത്താവളത്തിന് പ്രതിസന്ധി ഇല്ലെന്ന് സ്പെഷ്യൽ ഓഫീസർ വി തുളസീദാസ് പറഞ്ഞിരുന്നു ശബരിമല വിമാനത്താവളത്തിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെ നിർദ്ദേശത്തെ എതിർത്ത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയതോടെ ജില്ലയുടെ വികസന സ്വപ്നത്തിനുമേൽ കരിനീഴൽ വീഴുകയും ചെയ്തിരുന്നു തടസ്സങ്ങൾ നീക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല വിമാനത്താവള പദ്ധതിയെ അനുകൂലിച്ച് സംസ്ഥാനം ടെക്നോ ഇക്കണോമിക് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന പേരിൽ വിശദമായ റിപ്പോർട്ട് 2019 സമർപ്പിച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതിന് നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനെ നിയമിച്ചിരുന്നു ചെറുവള്ളി എസ്റ്റേറ്റിന്റെ 2263.18 ഏക്കർ ഭൂമിയാണ് വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് കോടതിയുടെ പരിഗണനയിലാണ് തടസ്സങ്ങൾ നീക്കാനുള്ള സർക്കാർ ശ്രമത്തിനിടെയാണ് ഡിജിസിഎയുടെ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചത് വിമാനത്താവളം വരുമെന്ന പ്രതീക്ഷയിൽ എരുമേലിയിലും പരിസരത്തുമായി വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയവരുമുണ്ട് പ്രധാനമന്ത്രിയെ ഇടപെടുത്തി കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിന്റെ എതിർപ്പ് നീക്കിയെടുത്ത് ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് 5 കോടി തീർത്ഥാടകരും മധ്യകേരളത്തിലെ 4 ജില്ലകളിലെ 20 ലക്ഷത്തിലേറെ വിദേശ മലയാളി കുടുംബങ്ങളും ഗുണഭോക്താക്കളായ വിമാനത്താവളത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും KSIDCയും അമേരിക്കൻ കൺസൾട്ടൻസി കമ്പനിയും തയ്യാറാക്കിയ സാധ്യതാ പഠന റിപ്പോർട്ടിൽ ഒപ്പുവെക്കാതെ കേന്ദ്രത്തിന് സമർപ്പിച്ചതടക്കം ഗുരുതര പിശുകൾ ഉണ്ടായത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി യോഗം വിളിച്ച് വിലയിരുത്തുമെന്നും അട്ടിമറി നീക്കമോ ഗൗരവക്കുറവോ ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കരിപ്പൂർ മംഗലാപുരം വിമാനത്താവളങ്ങളെ ചൂണ്ടിക്കാട്ടി കണ്ണൂർ വിമാനത്താവളത്തിന് 5 വർഷത്തിലേറെ അനുമതി നിഷേധിച്ചിരുന്നു 150 കിലോമീറ്റർ പരിധിയിൽ പുതിയ വിമാനത്താവളങ്ങൾക്ക് അനുമതി നൽകാറില്ലെങ്കിലും ദില്ലിയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ ഗ്രേറ്റർ നോയിഡയിലും മുംബൈക്കടുത്ത് നവീ മുംബൈയിലും പുതിയ വിമാനത്താവളങ്ങൾ വരുന്നുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ദൂരപരിധി മാത്രമല്ല പരിഗണിക്കേണ്ടതെന്ന് സർക്കാർ മറുപടി നൽകും തിരുവനന്തപുരത്ത് നിന്ന് 110 കിലോമീറ്ററും കൊച്ചിയിൽ നിന്ന് 88 കിലോമീറ്ററും അടുത്താണ് ശബരിമല വിമാനത്താവളം 2025 100 പുതിയ വിമാനത്താവളങ്ങൾ വികസിപ്പിക്കാനാണ് കേന്ദ്ര പദ്ധതിയെങ്കിലും പുതിയ വിമാനത്താവളങ്ങൾക്ക് അനുമതി നൽകാതിരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രമം ഉണ്ടാകുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് അതിനാൽ ഡിജിസിഎയുടെ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകും ഇതിനായി കൺസൾട്ടന്റിന് സർക്കാർ നിർദ്ദേശം നൽകി പഠനം നടത്തിയ 2 ഏജൻസികളും ഒപ്പുവെച്ച റിപ്പോർട്ട് ഉടൻ കേന്ദ്രത്തിലേക്ക് അയക്കും റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ലെന്ന് ഡിജിസിഎ ചൂണ്ടിക്കാട്ടിയതിനാൽ ഏജൻസികളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് റിപ്പോർട്ടിന്റെ ഭാഗം നീക്കും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗ്യ ക്ലിയറൻസ് പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് ഡിജിസിഎയുടെ ക്ലിയറൻസ് ലഭിച്ചാൽ വ്യോമയാന മന്ത്രാലയത്തിലെ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കണം പ്രതിരോധ മന്ത്രാലയത്തിന്റെ സമ്പൂർണ്ണ അനുമതി ലഭിച്ചാൽ വ്യോമയാന മന്ത്രാലയത്തിന് അനുമതി ലഭിക്കും സ്ഥലമെടുപ്പ് മാസ്റ്റർ പ്ലാൻ വിശദമായ പദ്ധതി റിപ്പോർട്ട് പരിസ്ഥിതി ആഘാത പഠനം തുടങ്ങിയ നടപടികൾ ഏറെയുണ്ട് സർക്കാർ വാദങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയുടെ സാമീപ്യം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന മധ്യകേരളത്തിലെ പ്രവാസി കുടുംബങ്ങൾ കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ വികസനത്തിന് അത്യാവശ്യം തേക്കടി മൂന്നാർ ഗവി കേന്ദ്രീകരിച്ച് വനമേഖല ടൂറിസം വികസിക്കും റബ്ബർ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ കയറ്റുമതി വർദ്ധിക്കും തീർത്ഥാടന ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനാവും എന്നൊക്കെയുള്ള വാദങ്ങളും സർക്കാർ ഉയർത്തുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്